ഹായ് ഹലോ, വെൽക്കം ബാക്ക് എല്ലാവർക്കും. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. പെരുന്നാൾ സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാണ്ട് ഇതന്നെ ഉണ്ടായിക്കോട്ടെ, ഇളനീർ സൂഫ്ലെ. നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കിട്ടിയത്. നമുക്കിത് ഡ്രിങ്ക് ആയിട്ടും സെർവ് ചെയ്യാം, അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാനും ഈസിയാണ് കേട്ടാ. അപ്പോൾ നമുക്കിനി വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചൈന ഗ്രാസ് കൊണ്ട് ഒരു പുഡിംഗ് ആക്കണം. അപ്പോൾ ഇതാ ബേക്കേഴ്സിൻ്റെ ഈ ഒരു ചൈന ഗ്രാസാണ് കേട്ടോ ഞാൻ യൂസ് ആക്കൽ. ഞാൻ അധികം പുഡിംഗ് റെസിപ്പീസ് എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് കാണിക്കുന്നതാണ്, എന്നാലും ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവരുണ്ടാവില്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇതാ ചൈന ഗ്രാസ് ചെറുങ്ങനെ മുറിച്ചെടുക്കല. ഇതിപ്പം 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എടുത്തിന്. അപ്പോൾ ഇതാ ചൈന ഗ്രാസ് ചെറുങ്ങനെ മുറിച്ചിട്ട് ഈ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി പിന്നെ ഇത് കുറച്ച് സമയമൊന്നും സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ ഇളനീരിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. കുറച്ച് സമയം വേണ്ട കേട്ടോ, ഒരു 5 മിനിറ്റും വേണ്ട. ഇത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് തന്നെ ഈ ചൈന ഗ്രാസ് നല്ല സോഫ്റ്റായി വരാൻ വേണ്ടി തുടങ്ങും. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്താൽ ചൈന ഗ്രാസ് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ, പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. നമ്മൾ ഇത് ചൈന ഗ്രാസിൻ്റെ ആ ഒരു ബാറ്ററാക്കുന്ന സമയത്ത് വേഗം അലിഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എങ്ങനെ ചെയ്യുന്നത്, ഇത് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ആക്കാൻ വേണ്ടി തുടങ്ങാം. ഇളനീരിൻ്റെ വെള്ളം കൊണ്ടാണ് കേട്ടോ നമ്മൾ പുഡിംഗ് ആക്കുന്നത്. അപ്പോൾ ഇതാ ഇളനീരിൻ്റെ വെള്ളം ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട്, ഇപ്പോൾ പഞ്ചസാര ഞാൻ ഏകദേശം 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. പഞ്ചസാര നല്ലോണം അലിയിച്ചെടുക്കുക കേട്ടോ. അപ്പം ഇളനീരിൻ്റെ വെള്ളം ചെറുങ്ങനെ ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേനാ ചൈന ഗ്രാസിൻ്റെ ആ ഒരു മിക്സ്, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നല്ലോണം സോഫ്റ്റായി വന്നിന്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു ചൈന ഗ്രാസിൻ്റെ ആ ഒരു മിക്സ് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ലോണം വെള്ളം പോലെ ആക്കി എടുക്കുക കേട്ടോ. അതുകൊണ്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്ന നല്ല, പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. അപ്പോൾ ഇതാ നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട്, ചൈന ഗ്രാസിൻ്റെ ആ ഒരു മിക്സ് എല്ലാം നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ചെറുങ്ങനെ ഒരു കട്ട പോലെയുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇത് നമ്മൾ അരിച്ചെടുക്കുന്നതാണ്, അതുകൊണ്ട് അത്ര വലിയ കുഴപ്പമില്ല. ഈ ഒരു സമയത്ത് മധുരം പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസിൻ്റെ ആ ഒരു മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇളനീരിൻ്റെ ആ ഒരു പുഡിംഗ് ഇട റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുഡിങ്ങിൻ്റെ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക. അരിപ്പ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ആ ചൈന ഗ്രാസിൻ്റെ ആ ഒരു കട്ട പോലെയുണ്ടാവും. പിന്നെ സെറ്റായി വന്നാൽ കാണാൻ ഒരു നീറ്റ് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ മേലിൽ വന്ന ബബിൾസിലും ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് ചെയ്താൽ അതങ്ങ് പോയിക്കോളും. അടുത്തത് ഇത് ഓപ്ഷനിലാണ്, ഇത് ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാനിങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിപ്പം നമ്മളെ കസ്കസില്ലേ, ആ കസ്കസ് കുറച്ച് വെള്ളത്തിലൊന്ന് പോർത്തി വെച്ചതാ, അതിൻ്റെ മേലൊന്ന് ഇട്ടെടുത്തിയാണ് കേട്ടോ. ഇതിന് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം സെറ്റാക്കി എടുക്കുക. ഫ്രീസറിലല്ല, തായൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇളനീരിൻ്റെ പൾപ്പില്ലേന, അത് സെപ്പറേറ്റ് ആക്കി വെക്കണം. ഇതിപ്പം ഞാൻ ഇളനീരിൻ്റെ ആ ഒരു പൾപ്പ് സെപ്പറേറ്റ് ആക്കി വെക്കുന്നുണ്ട്. ഈ ടെൻഡർ കോക്കനട്ട് സൂഫ്ലി നമ്മൾ ടെൻഡർ കോക്കനട്ട് ഷേക്കിലാക്കുന്നില്ലേ, അത് ആക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റ് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ പുഡിങ്ങെല്ലാം കഴിക്കുന്ന പോലെ നല്ലോണം കട്ട പോലെയാണ് സെറ്റാക്കി എടുക്കുന്ന പോലെയും അങ്ങനെ ചെയ്യുക. ജ്യൂസ് പോലെ കുടിക്കാനാണെങ്കിലും അങ്ങനെയും ചെയ്യട്ടെ, അതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഇതാ ആ പൾപ്പെല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. ഇതിപ്പം കുറച്ച് വലിയൊരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാൻ ആക്കുന്നത്. അങ്ങനെ ഇളനീരിൻ്റെ പൾപ്പെല്ലാം മിക്സിൻ്റെ ജാറിൽ മാറ്റുന്ന,
അടുത്തത് ഈ ഒരു ടിന്ന് ഫുള്ളായിട്ട് ഞാൻ മിൽക്കും വേണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പം ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോഴും മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്തലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. മിൽക്ക് മേഡ് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക, പക്ഷേങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക മിൽക്ക് മേഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ അടുത്തത് പാലും കൂടി ചേർത്ത് കൊടുക്കുക. പാലിപ്പം ഞാൻ 1.5 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല കട്ടി പോലെ നല്ല കോരി കുടിക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് വേണമെങ്കിൽ 1.5 കപ്പ് വേണ്ട, 1 കപ്പ് മതിയാവും. അല്ലാണ്ട് നിങ്ങൾക്ക് ജ്യൂസ് പോലെ കുടിക്കാനാണെങ്കിൽ 1.5 കപ്പോ അല്ലെങ്കിൽ 2 കപ്പോ നിങ്ങൾക്ക് ആഡായി കൊടുക്കുക കേട്ടോ. അടുത്തത് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ഫസ്റ്റ് ഞാൻ 1/2 കപ്പ് അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിന്. അത് പോരായിട്ട് പിന്നെയും എക്സ്ട്രാ ചേർത്ത് കൊടുത്തിന് കേട്ടോ. ടോട്ടല് 1/2 കപ്പ് അളവിലാണ് ഫ്രഷ് ക്രീം ഞാൻ ചേർത്ത് കൊടുത്തിന്. ഇനി ഇത് നല്ലോണം മിക്സിയിൽ അരച്ചെടുക്കുക. കട്ടിയൊന്നുമില്ലാണ്ട് നല്ലോണം അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റല. ഈ ഒരു തിക്നെസ്സിലാണ് ഇട്ടാ ഞാൻ അടിച്ചെടുത്തിന്. നിങ്ങൾക്ക് നല്ലോണം കട്ടിയായിട്ടാണ് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അതുപോലെ തന്നെ ലൂസായിട്ടാണ് വേണമെങ്കിൽ എക്സ്ട്രാ പാല് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇട്ടാ. ഇതിപ്പോൾ ഇതാ ഇനി നല്ലോണം തണുപ്പിച്ചിട്ട് വേണം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ഞാൻ 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഇട്ടാ. പിന്നെ തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിപ്പം ഡയറക്റ്റായിട്ട് കുടിക്കുക. ഇളനീരിൻ്റെ നമ്മൾ നേരത്തെ സെറ്റാക്കി സെറ്റാക്കി വെച്ചിട്ടില്ലേന, ഈ ഒരു പൾപ്പ് കട്ട് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ നമുക്കിപ്പം തന്നെ വേണമെങ്കിൽ കുടിക്കുക. പക്ഷേങ്കിൽ ഇത് ഏറ്റവും ടേസ്റ്റ് നമ്മൾ കുടിക്കുന്ന നല്ലോണം തണുപ്പിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാന്നിട്ടാണ്. അതങ്ങനെ ഫ്രിഡ്ജിൽ മാറ്റിയിട്ടുണ്ട്. ഇതിപ്പം ഞാനൊരു 4-5 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടാണ് പുറത്തെടുത്തിനെ. നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടാ. 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു പുഡിങ് സെറ്റായി വന്നേനെ. ഇതിപ്പം ചെറുങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാ. ഇതിപ്പം കണ്ട ജെല്ല് പോലെയല്ലേ, ചെറുങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പൾപ്പ് ഇതിന് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തന്നെ കുറച്ചും കൂടി നല്ലോണം കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ടെൻഡർ കോക്കനട്ട് സോഫ്ലയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ ഐറ്റംസിനെ കൊണ്ടെല്ലാം റെഡി ആക്കുക കേട്ടോ. മാംഗോ വെച്ചിട്ടെല്ലാം റെഡി ആക്കി എടുക്കുക. അടിപൊളി ടേസ്റ്റാണ്, മാംഗോ വെച്ചിട്ടെല്ലാം റെഡി ആക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ മേലിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലേന ആ ഒരു ജെല്ല്, അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ബദവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി കുടിക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് അങ്ങനെയാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ്, നന്ന ലൂസാക്കി കഴിഞ്ഞാൽ കുടിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു തിക്നെസ് എന്തായാലും വേണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചൂട് സമയത്തെല്ലാം കുടിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ്. പിന്നെ അതുമാത്രമല്ല നോമ്പ് ടൈമിനെല്ലാം കുടിക്കാൻ പറ്റിയതുമാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പില്ലാണ്ടും കുടിക്കുക. അപ്പം അതെല്ലാം നിങ്ങളിഷ്ടം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതും കൂടിയിട്ടൊന്ന് ഫോളോ ചെയ്യുക. അപ്ഡേഷൻസ് എല്ലാം അതിലാണ് കൊടുക്കൽ. അപ്പോൾ എന്നെടുത്ത നല്ല റെസിപ്പി ആയിട്ടോ വ്ളോഗ് ആയിട്ടോ കാണാം. താങ്ക് യു, ബൈ ബൈ.